സംസ്ഥാന ബജറ്റ് ഈ മാസം 15 അവതരിപ്പിക്കും. 14 നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ 8 തുടക്കമാകും. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. 22 സമ്മേളനം സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ഭരണപക്ഷം നിയമസഭയിലെത്തുക. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരിക്കും പ്രതിപക്ഷത്തിന്റെ ശ്രമം. തനേഷ് തമ്പി ചേരുകയാണ് വിവരങ്ങളുമായി. തനേഷ്, ഒന്ന് ബജറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വെല്ലുവിളികളായിരിക്കും ഈ ബജറ്റ് അവതരണ സമ്മേളനത്തിലും ബജറ്റിൽ തന്നെയും നേരിടുക എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ സഭയിൽ എങ്ങനെയായിരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ സാഹചര്യങ്ങളെ നേരിടുക എന്നുള്ളത് മറ്റൊരു വിഷയം. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് നിയമസഭാ സമ്മേളനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. 2 മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗം ഇതേ തീയതിയിൽ തന്നെ നിയമസഭാ സമ്മേളനത്തെ സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നു. പക്ഷേ അതിനിടയിൽ 31 പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നതുകൊണ്ടാണ് ഇന്ന് സാങ്കേതികമായി വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിസഭാ യോഗം ചേരുകയും ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് ശുപാർശ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 14 നിയമസഭയുടെ അവസാന സമ്മേളനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനു മുൻപ് അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ധനമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ ആ സമ്പൂർണ്ണ ബജറ്റ് ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചാണ് വലിയ ആകാംക്ഷയുള്ളത്. സ്വാഭാവികമായും ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും സർക്കാർ ലക്ഷ്യമിടുക. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ അമിത നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. 8 ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ ബജറ്റ് സെഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം 15 ബജറ്റ് അവതരിപ്പിക്കും. 22 വരെ നീളുന്ന സമ്മേളനത്തിൽ ഏതായാലും രാഷ്ട്രീയമായ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഈ നിയമസഭ സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നിയമസഭയ്ക്ക് സമ്മേളനത്തിൽ തൊട്ടു മുൻപ് നടന്ന സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും സ്വാഭാവികമായും ഇടതുമുന്നണി നിയമസഭയിലേക്ക് എത്തുക. പക്ഷേ പ്രതിപക്ഷമാകട്ടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള സർക്കാരിനെതിരായ നിരന്തര അഴിമതി ആരോപണങ്ങൾ അത് നിയമസഭയ്ക്കുള്ളിൽ വലിയ ചർച്ചയാക്കുക എന്നുള്ള കൂടിയായിരിക്കും എത്തുക. സ്വാഭാവികമായും ആരോപണവും പ്രത്യാരോപണവും പ്രതിരോധവും എല്ലാം ചേർന്ന് ആകെ സംഭവബഹുലമായ ഒരു നിയമസഭാ കാലമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്, രാഷ്ട്രീയ കേരളത്തെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹർഷൻ, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.